പാറശാല അഗ്നിരക്ഷാ നിലയത്തിന് ഇനി സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കാം. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി പാറശാല ഗ്രാമപഞ്ചായത്താണ് ആയുർവേദ ആശുപത്രിക്ക് സമീപം സ്ഥലം നൽകിയത്. രണ്ട് നിലകളിലായി 640 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം തൊഴിലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. കേരളം വികസനത്തിന്റെ പരിവർത്തന യുഗത്തിലാണ് സാക്ഷ്യം വഹിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ഉൾക്കൊള്ളൽ, സാമൂഹിക ക്ഷേമം, സുസ്ഥിര വളർച്ച എന്നിവയിൽ ഊന്നൽ നൽകുന്നതാണ് സർക്കാരിന്റെ നയങ്ങൾ. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ, പരിസ്ഥിതി സുസ്ഥിരത എന്നിവയോടുള്ള പ്രതിബദ്ധത സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് ശക്തമായ അടിത്തറ സൃഷ്ടിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാറശാല മണ്ഡലം വികസനത്തിന്റെ മറ്റൊരു ഘട്ടം കൂടി പിന്നിടുകയാണെന്നും സമൂഹത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന് മികച്ച സൗകര്യങ്ങൾ ലഭിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സമസ്ത മേഖലയിലും ഒരു വികസനത്തിന്റെ പെരുമഴ അത് ഈ മണ്ഡലത്തിലാകെ തന്നെ ഉണ്ടാകുന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു. ഇത് വികസനത്തിന്റെ കാര്യത്തിൽ റോഡും പാലവും മാത്രമല്ല, ചില ആൾക്കാർ തനിക്ക് റോഡ് ആണ് വികസനം, അത് വികസനം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 4 ഫയർ ട്രക്കുകൾക്കുള്ള പാർക്കിംഗ് ഏരിയ, ഓഫീസ് ഏരിയ, ഇലക്ട്രിക്കൽ റൂം, മെക്കാനിക്കൽ റൂം, സ്റ്റോർ റൂം, വാച്ച് റൂം എന്നിവയും ഫസ്റ്റ് ഫ്ലോറിൽ അഗ്നിരക്ഷാസേനാംഗങ്ങൾക്കുള്ള റെസ്റ്റ് ഏരിയ, സ്റ്റെയർ റൂം എന്നിവയും പൂർത്തിയാക്കും. രണ്ടാം ഘട്ടത്തിൽ അണ്ടർഗ്രൗണ്ട് സം ടാങ്ക്, ചുറ്റുമതിൽ, ഫസ്റ്റ് ഫ്ലോറിലെ സ്ത്രീകൾക്കുള്ള റെസ്റ്റ് റൂം, ഓഫീസേഴ്സ് റൂം, കിച്ചൺ, ഡൈനിങ് ഏരിയ എന്നിവയും പൂർത്തിയാക്കും. 12 മാസമാണ് നിർവഹണ കാലയളവ്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.